കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വരുവിൻ നമുക്ക് കർത്താവിന് ആനന്ദഗീതമാലപിക്കാം. നമ്മെ രക്ഷിക്കുന്ന കർത്താവിനെ പാടിപ്പുകഴ്ത്താം. ഹാലേലൂയ. വരുവിൻ കർത്താവിന് ആനന്ദഗീതമാലപിക്കാം. നമുക്ക് രക്ഷയേകുന്ന ദൈവത്തെ പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. കർത്താവ് ഉന്നതനായ ദൈവമാകുന്നു. എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാകുന്നു. ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ്. പർവ്വത ശൃംഖങ്ങളും അവിടുത്തേതാകുന്നു. സമുദ്രവും അവിടുത്തേതാകുന്നു. അവിടുന്നാണത് നിർമ്മിച്ചത്. വരണ്ട ഭൂമിയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. കർത്താവ് ഉന്നതനായ ദൈവമാകുന്നു. വരുവിൻ നമുക്ക് കുമ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടൊന്നാണു നമ്മുടെ ദൈവം. നാം അവിടുന്ന് പാലിക്കുന്ന അജഗണവും. രക്ഷിക്കുന്ന കർത്താവിനെ പാടിപ്പുകഴ്ത്താം.
ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിലും മാസായിലെ മരുഭൂമിയിലും ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കരുത്. അന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും എന്നെ പരീക്ഷിച്ചു. നാൽപ്പതു സംവത്സരം ആ ജനത്തോട് എനിക്കു നീരസം തോന്നി. ഞാൻ പറഞ്ഞു, വഴിപിടയ്ക്കുന്ന ഹൃദയമാണ് അവരുടേത്, അവർക്കെൻ്റെ വഴികൾ അറിയുകയില്ല. അതിനാൽ കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു, അവരെൻ്റെ ശാന്തിയിൽ പ്രവേശിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങൾ ജീവിക്കുന്ന ഇന്ദ്രിയാതീതനാം ദൈവമേ, ഉദാരവും പ്രകാശവുമായവനേ, നിനക്കായി ഞങ്ങൾ ഒരു പ്രഭാത കീർത്തനം പാടാം. നിശദൻ നിശബ്ദത അകറ്റിയിടുവാ, പ്രഭാതത്തിൽ കോഴി കൂവുവാൻ ആരംഭിക്കുമ്പോൾ എല്ലാ നിന്നുണരുമ്പോൾ പുതുജീവനും പ്രതീക്ഷയും വീണ്ടും ഉത്ഭവിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്നും നിറങ്ങൾ ഉയരുന്നു. ആയിരുന്ന എല്ലാറ്റിൻ്റെയും സൃഷ്ടാവേ, എല്ലാറ്റിൻ്റെയും അളവും അവസാനവുമായവനെ, ക്ഷമിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ വിസ്മരിക്കണമേ. ഞങ്ങൾ വിളിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുമാറാകണമേ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവിൻ. കൃപയുടെ ഉറവിടമായ ത്രിത്വത്തെ വാഴ്ത്തുവിൻ. നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും അവൻ നമ്മെ വിളിക്കുന്നു. നമ്മുടെ വിശ്രമസ്ഥലം അവനിൽ കണ്ടെത്തുവാൻ ദൈവമേ, അങ്ങയുടെ ശക്തി ദർശിക്കുവാൻ പ്രഭാതത്തിൽ ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം,
ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദർശിക്കാനായി ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. തീച്ചൂളയുടെ മധ്യത്തിൽ നിന്ന് അവർ മൂവരും ഏകകണ്ഠമായി പാടി ദൈവം എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സൃഷ്ടികളെ അവിടുത്തെ നാമത്തിനും സ്തുതി പാടും.
அவிழ்த்தே பாடி புகழ்த்துவின். ஆடுவின் ஆசிரியாரே கர்த்தா
സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. ഹല്ലേലൂയാ. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ, ഞങ്ങളിൽ കനിയണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ, ഞങ്ങളിൽ കനിയണമേ.
അവിടുന്നു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ. യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ടവനീശമഹേശൻ ഇസ്രായേലിൻ രാജൻ സന്ദർശിച്ചു തന്റെ ജനത്തെ രക്ഷയുമനിവോടെ. എല്ലാ മനുഷ്യരെയും നിരന്തരം പ്രകാശിപ്പിക്കുന്ന ദിവ്യസൂര്യനായ ക്രിസ്തുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച കർത്താവേ, അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് തന്ന പുതിയ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഉത്ഥാന ദിവസം ഞങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ അങ്ങയുടെ അരൂപി ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ വിജ്ഞാനം ഞങ്ങളെ വഴി കാണിച്ച് സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവ്,
കർത്താവേ, ഞങ്ങളുടെ രക്ഷക, ഞങ്ങൾക്കു ജീവൻ നൽകണമേ. ഞായറാഴ്ച കുർബാനയിൽ സന്തോഷപൂർവം പങ്കുചേരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. അങ്ങയുടെ ദിവ്യവചനവും ദിവ്യശരീരവും ഞങ്ങൾക്ക് പരിപോഷണമായി തീരാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അയോഗ്യരാണെങ്കിലും അവിടുത്തെ ദിവ്യദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മുടെ രക്ഷകനായ യേശു നമ്മെ പഠിപ്പിച്ച അതേ വാക്കുകളിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്ക. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോ, നിന്നുള്ളം പാരിലും ആയിടേണം, അന്നന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം, അന്യതന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കുടുംബത്തെ സവിശേഷമായ സ്നേഹത്തോടും താൽപര്യത്തോടും കൂടെ നിരന്തരം കാത്തുപാലിക്കണമേ. അങ്ങയുടെ ദൈവീക കൃപയിലാണല്ലോ ഞങ്ങൾ സർവപ്രത്യാശയും വച്ചിരിക്കുന്നത്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.